മലയാളികളുടെ മനസ്സിൽ ഗ്രഹാതുരത ഉണർത്തുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പല കഥാപാത്രങ്ങളും ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും. അതിലൊരു സിനിമയാണ് തൂവാനത്തുമ്പികൾ. പ്രതിഭാധനായ പി പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു തൂവാനത്തുമ്പികൾ. ചിത്രം പുറത്തിറങ്ങി 36 കൊല്ലങ്ങൾ കടന്നു. ഈ അവസരത്തിൽ ഈ മണ്ണാറത്തൊടി ജയകൃഷ്ണൻ മോഹൻലാൽ അവതരിപ്പിച്ച നായകൻ്റെ വേഷമാണ്. അതുപോലെ ക്ലാര, ക്ലാരയെ നിങ്ങൾക്കറിയാം. നാം ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ ക്ലാരയും അതേപോലെ ജയകൃഷ്ണനും. ജയകൃഷ്ണൻ എന്ന കഥാപാത്ര സൃഷ്ടിക്ക് പത്മരാജനെ പ്രേരിപ്പിച്ചത് ആരായിരിക്കും? ഉണ്ണിമേനോൻ എന്നൊരാളാണ് എന്ന് പറയുന്നു. ഇദ്ദേഹം പത്മരാജൻ്റെ സുഹൃത്താണ്. അത് ഇന്നും തൃശ്ശൂരിലുണ്ട്. അന്ന് അക്കാലത്ത് പി പത്മരാജൻ തൃശ്ശൂർ ആകാശവാണി നിലയത്തിലായിരുന്നു. രാമവർമ്മപുരത്ത് വന്നുപോകുന്ന എന്ന ആളായിരുന്നു പി പത്മരാജൻ. ആകാശവാണിയിലെ പ്രോഗ്രാം അനൗൺസർ കൂടിയായിരുന്നു അന്ന് കനഗംഭീര ശബ്ദത്തിൽ സംസാരിക്കുന്ന പി പത്മരാജൻ. ഈ ഉണ്ണിമേനോനും അതേപോലെ തന്നെ മോഹൻലാൽ അവതരിപ്പിച്ച മണ്ണാറത്തൊടി ജയകൃഷ്ണൻ തമ്മിൽ എന്തൊക്കെയാണ് ബന്ധങ്ങൾ? അതിലേക്കാണ് നമ്മളീ പോകുന്നത്. പത്മരാജന്റെ തൃശൂർ ജീവിതകാലത്തെ സൗഹൃദങ്ങളിൽ നിന്ന് പിറന്നതാണ് തൂവാനത്തുമ്പികൾ. ജയകൃഷ്ണൻ എന്ന കഥാപാത്രവുമായി ഒട്ടും യാദൃശ്ചികമല്ലാത്ത സാദൃശ്യമുള്ള പുതിയയുടെ തുണ്ണിമേനോൻ തൃശൂരിലെ വീട്ടിലുണ്ട്. പുതിയയുടെ തുണ്ണിമേനോൻ ജയകൃഷ്ണനായപ്പോൾ പത്മരാജൻ തന്നെയാണ് സിനിമയിൽ ഋഷിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതെ, ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അത് അശോകനൊന്നും ആയിരുന്നില്ല, പത്മരാജൻ തന്നെയായിരുന്നു. കടക്കറി സർവത്ത് കഴിക്കാൻ പോകും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ ബാറിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായിട്ടുണ്ട്. പെരുവല്ലൂരിലെ പരമ്പരാഗത ജന്മി കുടുംബത്തിൽ നിന്നുള്ള ഉണ്ണിമേനോൻ തൃശൂർ നഗരത്തിലെത്തുമ്പോൾ അടിമുടി മാറും. മദ്യശാലകളും സാഹിത്യ സദസ്സുമൊക്കെയായി ആഘോഷം. 60s സൗഹൃദമാണ് ഉണ്ണിമേനോനെ കഥാപാത്രമാക്കി സിനിമയെടുക്കാൻ പത്മരാജന് പ്രേരണയായത്. ടാക്സി എടുത്തിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ പിള്ളെങ്കിലൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാകും വരിക. അത് ആ ബാറിൽ വെച്ചിട്ട് ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്നുണ്ട്, ആ താൻ വീണ്ടും ഇവിടെ ലാൻഡ് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ണിമേനോൻ സ്വയം പറയുന്ന ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് മണ്ണാറത്തൊടി ജയകൃഷ്ണന്റെ സവിശേഷത. പക്ഷെ സിനിമയിലെ എല്ലാ രംഗങ്ങളും തന്റെ ജീവിതവുമായി ഒത്തുപോകുന്നതല്ലെന്ന് ഉണ്ണിമേനോൻ പറയുന്നു. കുടികിടപ്പുകാരനെ ഒഴിപ്പിച്ചതൊക്കെ സിനിമയിൽ കാണുന്നത് പോലെയല്ല. പത്മരാജൻ ആ സംഭവമൊക്കെ കൂടുതൽ സിനിമാറ്റിക് ആക്കി. ക്ലാരയും പത്മരാജന്റെ സൃഷ്ടിയാണെന്ന് ഉണ്ണിമേനോൻ. പത്മരാജൻ പത്മരാജൻ്റെ ഈ പ്രേമദാമത്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരവും ഞാൻ എൻ്റെ കാമുകിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരവും മിക്സ് ചെയ്തിട്ട് ആണ് ഈ പുതിയ ക്യാരക്ടറിലത് ഘടിപ്പിക്കുക ചെയ്തത്. അത് സുമലതയാണ് ആ ഭാഗം അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ക്ലാര എന്ന പേരിലുള്ള വെള്ളിത്തിരയിലെ ക്ലാരയെ കണ്ട് ഒരിക്കൽ പോലും ഉണ്ണിമേനോനോട് പരിഭവിച്ചിട്ടില്ലെന്ന ഭാര്യ ഉഷയും. കുസൃതിച്ചിരിയുമായി മണ്ണാറത്തൊടി ജയകൃഷ്ണൻ ഉണ്ണിമേനോനെ വീണ്ടും വീണ്ടും ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. മഴ പെയ്ത ശേഷം മരം പെയ്യുന്നത് പോലെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് പുതിയയുടെ തുണ്ണിമേനോൻ എന്ന മലയാളികളുടെ മണ്ണാറത്തൊടി ജയകൃഷ്ണൻ. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ്ജി 24. ഓർമ്മകളിൽ മഴ പെയ്യുന്ന ഒരു നോവലാണ് ശരിക്കും ഈ ഉദകപ്പോള. പി പത്മരാജൻ്റെ ഈ നോവലാണ് പിന്നീട് തൂവാനത്തുമ്പികൾ എന്ന സിനിമയായി രൂപമാറ്റം സംഭവിച്ചത്. ക്ലാരയും ജയകൃഷ്ണനും ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. മോഹൻലാലും സുമലതയും ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണല്ലോ. അതുകൊണ്ട് പത്മരാജൻ അദ്ദേഹം എഴുതിയ പല സിനിമകളിലും ചില കഥാപാത്രങ്ങൾ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തൂവാനത്തുമ്പികളിലും അതാണ് സംഭവിച്ചത്. എന്നാൽ ഒരു ജീവിതം അതേപോലെ ഡോക്യുമെൻ്ററി പോലെ പകർത്തി വെച്ചാൽ അത് സിനിമയായില്ല, ആകില്ല എന്ന യാഥാർത്ഥ്യം നിലവിലേക്ക് സിനിമയ്ക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ പകർത്തി വെച്ചിട്ടാണ് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം തൂവാനത്തുമ്പികൾക്ക് പിറവി കൊടുത്തത്. എന്തായാലും ഈ അവസരത്തിൽ കൃതഹസ്തനായ പ്രതിഭാധനായ പി പത്മരാജനെ നമ്മൾ ഓർമ്മിച്ചു പോകുന്നു. ഒരുപക്ഷേ മലയാള സിനിമ മേഖലയെ സാഹിത്യത്തിൻ്റെ സങ്കീർണതകളിലേക്ക് അടുപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ച ആളായിരുന്നു തിരക്കഥാകൃത്തായ പി പത്മരാജൻ.